നീ എന്തിനാ ഇന്നലെ അവളെ തല്ലി? നിങ്ങ എന്തിനാ ഇന്നലെ അവളെ? നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകളിലുള്ള ഓരോ ഭാഷകളും കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ കാസർഗോഡ് ഭാഷയുണ്ടല്ലോ, അത് പറയാനാണെങ്കിൽ കേൾക്കാനാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല രസമാണ് കേൾക്കാൻ. അപ്പം നമുക്കൊരു കാസർഗോഡ് ഭാഷയായിട്ട് ഇന്നത്തെ വീഡിയോ കൂടെ തുടങ്ങിയാലോ. ഇറ്റ്സ് മീ ഡ്രീം ബ്രോക്കി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കുറേ പേർ എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാസർഗോഡുകാരനായിട്ട് എന്തുകൊണ്ട് കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നില്ല എന്ന്. അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ Q&A വീഡിയോയിൽ പറഞ്ഞായിരുന്നു, കാരണം ഞാൻ വളർന്നതെല്ലാം പത്തനംതിട്ടയിലാണെന്ന്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് ആഗ്രഹം ഉണ്ടാവും, ഞാനൊരു കാസർഗോഡുകാരനായിട്ട് കേരളത്തിൽ ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഭാഷയാണ് കാസർഗോഡൻ ഭാഷ. അപ്പോൾ കാസർഗോഡ് ഭാഷനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡ് ഭാഷയെക്കുറിച്ച് കൂടുതലായിട്ട് പറയണമെങ്കിൽ എൻ്റെ ചങ്ക് ഉജിത്തുണ്ട്. അപ്പോൾ ഉജിത്തിന് അത് കറക്റ്റായിട്ട് പറയാൻ കിട്ടും. എനിക്ക് അത് കറക്റ്റ് അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞാലും ആ സ്ലാങ് അങ്ങോട്ട് കിട്ടത്തില്ല. സ്ലാങ് കിട്ടണമെങ്കിൽ നമുക്ക് ചങ്ക് വച്ചാനുണ്ട്. അപ്പോൾ അവൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അടുത്തുള്ള ബെലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആണെങ്കിൽ നല്ല അടിപൊളി ജിങ്കാലാല വ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അച്ഛൻ വരെ തുടങ്ങിയാലോ, വാ ഇരിക്കും. ഓക്കെ റെഡി. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിന് കുറച്ച് കാസർഗോഡ് ഭാഷകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, നീ അത് കാസർഗോഡ് ഭാഷയിൽ എങ്ങനെ പറയുന്നു എന്ന് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ റെഡി. നീ നല്ലവണ്ണം മുടി ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളും ബാർന്നിട്ടുണ്ടല്ലോ. ഉറക്കം പറയടാ. എന്താ നല്ലോണം ബാർന്നിട്ടുണ്ടല്ലോ? നല്ലോണം ബാർന്നിട്ടുണ്ടല്ലോ. ആ, നിങ്ങ നല്ലോണം ബാർന്നിട്ടുണ്ടല്ലോ, അതല്ലേ? ഓക്കെ, അതാണ് മുടി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഏഹ്, അവിടെ എനിക്ക് ഒടുക്കത്തെ വിശപ്പ്. എനിക്ക് നല്ലോണം പൈക്കുന്നത്. എനിക്ക് നല്ലോണം പൈക്കുന്നത്, വിശക്കുന്നത്. അവരിത് അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പ്യ കലമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പ്യ കലമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പ്യ കലമ്പിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ആ ഓക്കെ, അപ്പ്യ കലമ്പിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അതാ സംഭവം വഴക്കുണ്ടാക്കുന്നതിന്. മഴ ചാർന്നു. മഴ പാർന്നു. മഴ പാർന്നു. മഴ പാർന്നു, അതാണ് മഴ ചാറ്റുന്നത്. നമ്മുടെ നാട്ടിൽ മഴ ചാറുന്നതെന്ന് പറയുന്നത്, നമ്മളല്ല മലയാളത്തിൽ മഴ ചാറുന്നതെന്ന് പറയുന്നത് മഴ പാറ്റുന്നു എന്നാണ്, മഴ പാറുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് കാസർഗോഡില്. നീ എന്നോട് മണ്ടത്തരം ഒന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾ എന്നോട് വീടൊന്നും പറയടാ. നിങ്ങ ഉറക്കം പറയടാ. നിങ്ങൾ എന്നെ വീടൊന്നും പറയടാ. നിങ്ങ നിങ്ങ എന്നോട് ബഗിടൊന്നും പറയല്ല. നീ അവിടെ പോയായിരുന്നോ? ഞാൻ അവിടെ പോയിട്ട. തിരിച്ചു പറയരുത്. അത് ആ എന്തായാലും സംഭവം മനസ്സിലായി. നീ അവിടെ പോയിരുന്നോ? ഞാൻ അവിടെ പോയിട്ടാ. ആ സംഭവം ഏകദേശം അത് തന്നെയാണ്. ഇവൻ അതിന് ഓപ്പോസിറ്റ് പറഞ്ഞതേ ഉള്ളൂ. സംഭവം നീ അവിടെ പോയായിരുന്നു ചോദിക്കുന്നത്, നീ അവിടെ പോയിനാ? ഞാൻ അവിടെ പോയിട്ടാന്ന് പറയും. നിന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോടാ. നിന്നെ കാണാൻ നല്ല പാങ്ങുണ്ട്. നിന്നെ കാണാൻ നല്ല പാങ്ങുണ്ടെന്നോ? ആര് പറഞ്ഞു? നീ മാത്രം പറഞ്ഞാൽ പോലെ ഞങ്ങളിവിടെ പറയണ്ടേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോടാന്ന് പറയുന്നത് എന്താടാ? നിന്നെ കാണാൻ നല്ല പാങ്ങുണ്ട്. പാങ്ങുണ്ട്. നീ കല്യാണം കഴിച്ചായിരുന്നോ? നിങ്ങൾ മംഗലം കഴിച്ചില്ല? ഞാൻ മംഗലം കഴിച്ചിട്ട. കല്യാണം കഴിക്കുന്ന മംഗലം കഴിച്ചിനാന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം വിട്. ഓക്കെ, നമുക്ക് ചോറിൻ്റെ കാര്യം പറയാം. നീ കല്യാണത്തിന് പോയിട്ട് വല്ലതും കഴിച്ചായിരുന്നോ? നിങ്ങൾ മംഗലത്തിന് പോയിട്ട് ചോറ് കഴിച്ചില്ല? എനിക്കൊരു കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പോ? മഴ മഴ മഴ. കഴുത്തിന് നമ്മളെന്ന് പറയാ? ചങ്ക്. ചങ്ക്, അതാണ് വിറ്റ്. കഴുത്തിന് ഈ സാധനത്തിന് നമ്മൾ പറയും ചങ്ക്. ചങ്ക് എവിടെയാണ് ശരിക്കും? എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യം. ചങ്ക് ശരിക്കും എവിടെയാണ്? ഇതാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത്, അപ്പം നമ്മൾ പറയത്തില്ലേ എൻ്റെ ചങ്കി കുത്തൂടാ, എൻ്റെ ചങ്കി കുത്തിന്ന്, എൻ്റെ ചങ്കില കുത്തിന്ന് നമ്മൾ പറയത്തില്ലേ? ഞാൻ വിചാരിച്ചിരുന്നത് ചങ്കും നെഞ്ചും എല്ലാം ഒന്നാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടും മാറി. ചങ്കിതും നെഞ്ചിതും കഴുത്ത് ഇത് തന്നെ. അപ്പം ഇതാണ് ചങ്ക് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണോ? കളി കൂടുതലാണ്. ഓക്കിച്ചിരി കളി കൂടുതലാണ്. കളി കൂടുതൽ നമ്മളെ നാട്ടിൽ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ചെക്കന്മാരായാലും പെങ്കൊച്ചുങ്ങളായാലും അവർക്ക് ആ ഇവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, അല്ലെ അവന് ഇച്ചിരി അഹങ്കാരം കൂടുതലാന്ന് പറയുന്നതിന് നമ്മൾ ഇവിടെ പറയും ഓന് ഇച്ചിരി കളി കൂടുതലാണ്. നീ എന്തിനാ ഇന്നലെ അവളെ തല്ലി? നിങ്ങൾ നിങ്ങൾ ഇന്നലെ നിങ്ങൾ
നിങ്ങെന്തിനിന്നലോളത്തച്ചിനി ഓക്കെ റെഡി. ഇതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഞാൻ അവിടേക്ക് പോവാം. ഞാൻ അടുത്തേക്ക് പോകുന്നു. ഓക്കെ, കാസർഗോഡുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തെറിയൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഈസ് മീ ആൻഡ് ഉജിത് സൈനിങ് ഔട്ട്.